PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2023 ജൂൺ മാസത്തിൽ ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. ശ്രദ്ധിക്കുക, പത്ര സ്വാതന്ത്ര്യ പുരസ്കാരത്തെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ശ്രദ്ധിക്കുക, ലോക പത്ര സ്വാതന്ത്ര്യ ദിനം, വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്നാണ്, മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനം, വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്നാണ്, മെയ് 3 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 1993 മുതൽ ദിനാചരണം നടന്നുവരുന്നു. എന്നു മുതലാണ് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 1993 മുതൽ ദിനാചരണം നടന്നുവരുന്നു. ഷേപ്പിംഗ് എ ഫ്യൂച്ചർ ഓഫ് റൈറ്റ്സ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആസ് എ ഡ്രൈവർ ഫോർ ഓൾ അതർ ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് 2023 ദിനാചരണ വിഷയം. ഷേപ്പിംഗ് എ ഫ്യൂച്ചർ ഓഫ് റൈറ്റ്സ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആസ് എ ഡ്രൈവർ ഫോർ ഓൾ അതർ ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് 2023 ദിനാചരണ വിഷയം. ഐക്യരാഷ്ട്രസഭയുടെ 2023 പത്ര സ്വാതന്ത്ര്യ സമ്മാനവും ഇതോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ടു. ഇറാനിൽ തടവിൽ കഴിയുന്ന 3 വനിതകൾക്കാണ് സമ്മാനം. ശിരോവസ്ത്രം ശരിയായി ധരിച്ചിട്ടില്ലെന്ന് ആരോപിച്ച് 2022 സെപ്റ്റംബറിൽ ഇറാനിലെ മതകാര്യ പോലീസ് അറസ്റ്റ് ചെയ്ത മഹ്സ അമിനി എന്ന യുവതി കസ്റ്റഡിയിലിരിക്കെ മരിച്ച വിവരം ലോകത്തെ ആദ്യം അറിയിച്ച നിലൂഫർ ഹമീദി, മഹ്സയുടെ ശവസംസ്കാര ചടങ്ങ് റിപ്പോർട്ട് ചെയ്ത ഇലാഹി മുഹമ്മദി, മാധ്യമപ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ നർഗീസ് മുഹമ്മദി എന്നിവരാണ് സമ്മാനാർഹരായത്. 1986 December 17 ബൊഗോട്ടയിലെ എൽ എ സ്പെക്ടഡോർ എന്ന പത്രസ്ഥാപനത്തിൻ്റെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ട കൊളംബിയൻ പത്രപ്രവർത്തകൻ ഗില്ലർ മൊക്കാനോ ഇസാസയുടെ സ്മരണാർത്ഥമാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായ മെയ് 3 UN പത്രസ്വാതന്ത്ര്യ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. 1986 December 17 ബൊഗാട്ടയിലെ എൽ എസ്പെക്ടഡോർ എന്ന പത്രസ്ഥാപനത്തിൻ്റെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ട കൊളംബിയൻ പത്രപ്രവർത്തകൻ ഗില്ലർ ബൊക്കാനോ ഇസാസയുടെ സ്മരണാർത്ഥമാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായ മെയ് 3 UN പത്രസ്വാതന്ത്ര്യ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. റേഡിയോ ശ്രോതാക്കൾക്ക് സുപരിചിതമായ ഏത് പേരാണ് അടുത്തിടെ ഇല്ലാതായത്? ഓൾ ഇന്ത്യ റേഡിയോ. വാർത്താ വിതരണ മന്ത്രാലയമാണ് പ്രസാർഭാരതിയുടെ റേഡിയോ വിഭാഗത്തെ ആകാശവാണി എന്ന് മാത്രം വിളിക്കുന്ന രീതി അവലംബിക്കാൻ നിർദ്ദേശിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന റേഡിയോ ശൃംഖലയുടെ ഇനിയുള്ള എല്ലാ പരിപാടികളും ആകാശവാണി എന്ന ബ്രാൻഡിലായിരിക്കും അവതരിപ്പിക്കുക. 1936 രാജ്യത്തെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണത്തിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് മാറ്റിയത്. 1939 മഹാകവി രവീന്ദ്രനാഥ് ടാഗോറാണ് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത്. റേഡിയോ ശ്രോതാക്കൾക്ക് സുപരിചിതമായ ഏത് പേരാണ് അടുത്തിടെ ഇല്ലാതായത്? ഓൾ ഇന്ത്യ റേഡിയോ. വാർത്താ വിതരണ മന്ത്രാലയമാണ് പ്രസാർഭാരതിയുടെ റേഡിയോ വിഭാഗത്തെ ആകാശവാണി എന്ന് മാത്രം വിളിക്കുന്ന രീതി അവലംബിക്കാൻ നിർദ്ദേശിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന റേഡിയോ ശൃംഖലയുടെ ഇനിയുള്ള എല്ലാ പരിപാടികളും ആകാശവാണി എന്ന ബ്രാൻഡിലായിരിക്കും അവതരിപ്പിക്കുക. 1936 രാജ്യത്തെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണത്തിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് മാറ്റിയത്. 1939 മഹാകവി രവീന്ദ്രനാഥ് ടാഗോറാണ് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത്. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 161. 180 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഈ സ്ഥാനം. 2022 150, 2021 142 എന്നിങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ചൈന 179, ഉത്തരകൊറിയ 180 എന്നിവയാണ് ഏറ്റവും പിന്നിൽ. മാധ്യമ നിരീക്ഷണ സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ സൂചികയിൽ നോർവേ, അയർലൻഡ്, ഡെൻമാർക്ക് എന്നിവയാണ് യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങളിൽ. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 161. 180 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഈ സ്ഥാനം. 2022 150, 2021 142 എന്നിങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ചൈന 179, ഉത്തരകൊറിയ 180 എന്നിവയാണ് ഏറ്റവും പിന്നിൽ. മാധ്യമ നിരീക്ഷണ സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ സൂചികയിൽ നോർവേ, അയർലൻഡ്, ഡെൻമാർക്ക് എന്നിവയാണ് യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങളിൽ. തെലങ്കാനയിലെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ആരുടെ പേരിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഡോക്ടർ BR അംബേദ്കറുടെ. ഡെക്കാൻ കാകതീയ വാസ്തുവിദ്യ അടിസ്ഥാനമാക്കി 600 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 7-നില മന്ദിരത്തിൽ 600 മുറികളും 300 ഹാളുകളും ഉണ്ട്. തെലങ്കാനയിലെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ആരുടെ പേരിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഡോക്ടർ BR അംബേദ്കറുടെ.
ഡക്കാൻ കാക്കതീയ വാസ്തുവിദ്യ അടിസ്ഥാനമാക്കി 600 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഏഴുനില മന്ദിരത്തിൽ 600 മുറികളും 30 ഹാളുകളും ഉണ്ട്. ഇന്ത്യയുടെ പുതിയ ആണവോർജ കമ്മീഷൻ ചെയർമാൻ AK മൊഹന്തിയാണ്. ആണവോർജ വകുപ്പ് സെക്രട്ടറിയുടെ ചുമതലയുണ്ട്. KN വ്യാസ് വിരമിച്ച ഒഴിവിലാണ് ഒഡീഷ സ്വദേശിയായ മൊഹന്തി നിയമിതനായത്. ഇന്ത്യയുടെ പുതിയ ആണവോർജ കമ്മീഷൻ ചെയർമാൻ ആരാണ്? AK മൊഹന്തി. ആണവോർജ വകുപ്പ് സെക്രട്ടറിയുടെ ചുമതലയും ഉണ്ട്. KN വ്യാസ് വിരമിച്ച ഒഴിവിലാണ് ഒഡീഷ സ്വദേശിയായ മൊഹന്തി നിയമിതനായത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഡിങ് ലിറൻ. കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടന്ന ടൈ ബ്രേക്കറിൽ റഷ്യയുടെ ഇയാൻ നെപ്പോപ്നിഷിയെ തോൽപ്പിച്ചാണ് ചൈനയുടെ ലിറൻ പുതിയ ലോക ചാമ്പ്യനായത്. ചെസ് കിരീടം നേടുന്ന ആദ്യ ചൈനക്കാരൻ കൂടിയാണ് ലിറൻ. 2013 മുതൽ ലോക ചാമ്പ്യൻഷിപ്പ് പട്ടം നിലനിർത്തിയിരുന്ന നോർവേയുടെ മാഗ്നസ് കാൾസന്റെ പിൻഗാമിയായാണ് ലിറൻ കിരീടം നേടിയത്. തുടർച്ചയായി 4ാം തവണയാണ് നെപ്പോപ്നിഷി ഫൈനലിൽ പരാജയപ്പെടുന്നത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാരാണ്? ഡിങ് ലിറൻ ആണ്. കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടന്ന ടൈ ബ്രേക്കറിൽ റഷ്യയുടെ ഇയാൻ നെപ്പോപ്നിഷിയെ തോൽപ്പിച്ചാണ് ചൈനയുടെ ലിറൻ പുതിയ ലോക ചാമ്പ്യനായത്. ചെസ് കിരീടം നേടുന്ന ആദ്യ ചൈനക്കാരൻ കൂടിയാണ് ലിറൻ. 2013 മുതൽ ലോക ചാമ്പ്യൻഷിപ്പ് പട്ടം നിലനിർത്തിയിരുന്ന നോർവേയുടെ മാഗ്നസ് കാൾസന്റെ പിൻഗാമിയായാണ് ലിറൻ കിരീടം നേടിയത്. തുടർച്ചയായി 4ാം തവണയാണ് നെപ്പോപ്നിഷി ഫൈനലിൽ പരാജയപ്പെടുന്നത്. 2023 മെയ് 4 അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാനാണ് കാരൈക്കുടി ആർ മണി. അരനൂറ്റാണ്ടിലേറെ കർണാടക സംഗീത ലോകത്ത് നിറഞ്ഞു നിന്ന അദ്ദേഹം താളവാദ്യത്തിൽ കാരൈക്കുടി മണിശൈലിയുടെ പേരിൽ അറിയപ്പെടുന്നു. താളവാദ്യ ചക്രവർത്തി എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. 2023 മെയ് 4 അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാനാണ് കാരൈക്കുടി ആർ മണി. അരനൂറ്റാണ്ടിലേറെ കർണാടക സംഗീത ലോകത്ത് നിറഞ്ഞു നിന്ന ഇദ്ദേഹം താളവാദ്യത്തിൽ കാരൈക്കുടി മണിശൈലിയുടെ പേരിൽ അറിയപ്പെടുന്നു. താളവാദ്യ ചക്രവർത്തി എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. 2023 ഇന്ത്യയിൽ എവിടെ വെച്ചാണ് ഷാങ്ഹായ് സഹകരണ സംഘം SCO സമ്മേളനം നടന്നത്? ഗോവയിൽ ബെനോലി. 8 അംഗ രാഷ്ട്രങ്ങളടങ്ങിയ SCOയുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗമാണ് മെയ് 4-5 തീയതികളിൽ നടന്നത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ സർദാരിയും സമ്മേളനത്തിൽ പങ്കെടുത്തു. 2023 ഇന്ത്യയിൽ എവിടെ വെച്ചാണ് ഷാങ്ഹായ് സഹകരണ സംഘം SCO സമ്മേളനം നടന്നത്? ബെനോലി, ഗോവയിലാണ്. 8 അംഗ രാഷ്ട്രങ്ങളടങ്ങിയ SCOയുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗമാണ് മെയ് 4-5 തീയതികളിൽ നടന്നത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ സർദാരിയും സമ്മേളനത്തിൽ പങ്കെടുത്തു. 2001 ഹിന റബ്ബാനി കൗറിന്റെ സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ആദ്യ പാക് വിദേശമന്ത്രിയാണ് ബിലാവൽ. 2011 ഹിന റബ്ബാനി കൗറിന്റെ സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ആദ്യ പാക് വിദേശമന്ത്രിയാണ് ബിലാവൽ. ലോകത്ത് ഏറ്റവും വരുമാനമുള്ള കായിക താരമാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ. കഴിഞ്ഞ 12 മാസങ്ങളിലായി 1112 കോടി രൂപയാണ് പോർച്ചുഗൽ ഫുട്ബോളറായ ക്രിസ്റ്റിയാനോ സമ്പാദിച്ചത്. അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് 2ാം സ്ഥാനത്ത് 1063 കോടി രൂപ. കിലിയൻ എംബാപ്പെ ഫ്രാൻസിൻ്റെയാണ് 3ാം സ്ഥാനത്ത് 981 കോടി രൂപ. US ധനകാര്യ പ്രസിദ്ധീകരണമായ ഫോർബ്സിന്റെ പുതിയ കണക്കുകൾ പ്രകാരമാണ് ഈ കണ്ടെത്തൽ. ലോകത്ത് ഏറ്റവും വരുമാനമുള്ള കായിക താരമാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ. കഴിഞ്ഞ 12 മാസങ്ങളിലായി 1112 കോടി രൂപയാണ് പോർച്ചുഗൽ ഫുട്ബോളറായ ക്രിസ്റ്റിയാനോ സമ്പാദിച്ചത്. അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് 2ാം സ്ഥാനത്ത് 1063 കോടി രൂപ. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെയാണ് 3ാം സ്ഥാനത്ത് 981 കോടി രൂപ. US ധനകാര്യ പ്രസിദ്ധീകരണമായ ഫോർബ്സിന്റെ പുതിയ കണക്കുകൾ പ്രകാരമാണ് ഈ കണ്ടെത്തൽ. ഇന്ത്യൻ വംശജനായ അജയ് ബംഗ ഏത് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനത്തിന്റെ മേധാവിയായാണ് നിയമിതനായത്? ലോകബാങ്കിന്റെ. ഇന്ത്യൻ വംശജനായ അജയ് ബംഗ ഏത് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനത്തിന്റെ മേധാവിയായാണ് നിയമിതനായത്? ലോകബാങ്കിന്റേതാണ്. 5 വർഷത്തേക്കാണ് നിയമനം. ഈ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വംശജനും സിഖുകാരനുമാണ്. 5 വർഷത്തേക്കാണ് നിയമനം. ഈ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വംശജനും സിഖുകാരനുമാണ്. മഹാരാഷ്ട്രയിലെ പഞ്ചാബി കുടുംബത്തിൽ ജനിച്ച അജയ് ബംഗ 2007 മുതൽ US പൗരനാണ്. മഹാരാഷ്ട്രയിലെ പഞ്ചാബി കുടുംബത്തിൽ ജനിച്ച അജയ് ബംഗ 2007 മുതൽ US പൗരനാണ്. കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവ് രചിച്ച ആത്മകഥയാണ് അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട മൈ ലൈഫ് ആസ് എ കോംറേഡ്? ഒരു സഖാവ് എന്ന നിലയിൽ എൻ്റെ ജീവിതം. KK ശൈലജ ടീച്ചറുടേതാണ്. മുൻ ആരോഗ്യമന്ത്രിയും നിലവിൽ മട്ടന്നൂർ MLAയുമാണ് KK ശൈലജ.
കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവ് രചിച്ച ആത്മകഥയാണ് അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട മൈ ലൈഫ് ആസ് എ കോംറേഡ്, ഒരു സഖാവ് എന്ന നിലയിൽ എന്റെ ജീവിതം? കെ കെ ശൈലജ മുൻ ആരോഗ്യമന്ത്രിയും നിലവിൽ മട്ടന്നൂർ MLA യുമാണ്. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് SV ഭട്ടി. ജസ്റ്റിസ് എസ് മണികുമാർ വിരമിച്ച ഒഴിവിലാണ് നിയമനം. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായതാരാണ്? SV ഭട്ടി. ശ്രദ്ധിക്കുക, കറണ്ട് അഫയേഴ്സ് നന്നായി നോക്കി പോവുക. ജസ്റ്റിസ് എസ് മണികുമാർ വിരമിച്ച ഒഴിവിലാണ് നിയമനം. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. 75,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. 75,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പത്മപ്രഭ പുരസ്കാരം. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഒഡീഷ FC ആണ്. ഫൈനലിൽ ബംഗളൂരു FC ആണ് തോൽപ്പിച്ചത്. 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഒഡീഷ FC ആണ്. ഫൈനലിൽ ബംഗളൂരു FC ആണ് തോൽപ്പിച്ചത്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ AHF അത്ലറ്റ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഹോക്കി ടീം അംഗമാണ് സലീമ ടിറ്റെ. 2 വർഷത്തേക്കാണ് നിയമനം. ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ AHF അത്ലറ്റ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഹോക്കി ടീം അംഗം സലീമ ടിറ്റെയാണ്. 2 വർഷത്തേക്കാണ് നിയമനം. അർജുന പുരസ്കാരം നേടിയ ആദ്യ ക്രിക്കറ്റ് താരം 2023 April 2 അന്തരിച്ചു. പേരെന്താണ്? സലീം ദുറാനിയാണ്. BCCIയുടെ 2011 CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും ലഭിച്ചിരുന്നു. 1934 അഫ്ഗാനിസ്ഥാനിലാണ് സലീം ദുറാനി ജനിച്ചത്. അർജുന പുരസ്കാരം നേടിയ ആദ്യ ക്രിക്കറ്റ് താരം 2023 April 2 അന്തരിച്ചു. പേരെന്താണ്? സലീം ദുറാനി എന്നാണ്. BCCIയുടെ 2011 CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും ലഭിച്ചിരുന്നു. 1934 അഫ്ഗാനിസ്ഥാനിലാണ് സലീം ദുറാനി ജനിച്ചത്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.